പാലസ്തീൻ ഐക്യദാർഢ്യം പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി ആര് കൂട്ടായ്മ നടത്തിയാലും അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളം ഭരിക്കുന്ന സർക്കാരും ആ നിലപാടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതേ കോഴിക്കോടാണ്. വലിയ, അതായത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ആരെങ്കിലും ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിനെ എല്ലാ നിലയിലും എതിർക്കുകയല്ല, സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാണ് CPIM. ഇവിടെ പ്രശ്നം എന്താണ്? നവകേരള സദസ്സ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുക, ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയാണ്. 2.5 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞത്, അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ്. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ഇത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്താദ്യമായിട്ടാണ്. ലോകത്താദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അത് ഏതെങ്കിലും പ്രധാന പാതയിലൂടെയുള്ള യാത്രയല്ല. 140 നിയമസഭാ മണ്ഡലങ്ങൾ, ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ 100% ജനങ്ങളും ഇതിനകത്ത് പങ്കെടുക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇത് വളരെ നേരത്തെ പ്രഖ്യാപിച്ചു, വലിയ തയ്യാറെടുപ്പ് നടത്തി. ഇപ്പോൾ നിങ്ങൾ നഗരത്തിലേക്ക് നോക്കിയാൽ കാണാം, എല്ലായിടത്തും ഇതിൻ്റെ പ്രചരണ ബോർഡുകളുണ്ട്. ആ ബോർഡിൽ കാണാം, കോഴിക്കോട് കടപ്പുറത്ത് നവംബർ മാസം 25 തീയതി വൈകുന്നേരം 600,000 ആളുകൾ പങ്കെടുക്കും. 600,000 ആളുകൾ എന്ന് പറഞ്ഞാൽ 2 മണ്ഡലമുണ്ട് കേരളത്തിൽ. 2 മണ്ഡലങ്ങൾ ഒരുമിച്ച് നടക്കുന്ന 2 സ്ഥലങ്ങളിലൊന്നാണിത്. കാരണം കോഴിക്കോട് നഗരത്തിൽ അങ്ങനെ, ബാക്കി എല്ലായിടത്തും മണ്ഡലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നു. 25 എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന, 600,000-ലധികം ആൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ തയ്യാറെടുപ്പ് എത്ര വേണ്ടി വരുമെന്ന്, എപ്പോൾ വേണ്ടി വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, പന്തലിൻ്റെ പണി തന്നെ 1 ആഴ്ച മുമ്പ് നടത്തേണ്ടി വരും. മറ്റു പ്രവർത്തനങ്ങൾ അവിടെ ഈ നടക്കുന്ന സ്ഥലത്ത് 1 ആഴ്ച മുമ്പ് നടത്തേണ്ടി വരും. പിന്നെ പല സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത് നടക്കുന്നു എന്നുള്ളത് അറിയാത്തവരല്ല ഈ നാട്ടിലുള്ള എല്ലാവരും. ഏറ്റവും അധികം അറിയുന്നവരാണ് ഇപ്പോൾ അവിടെ പരിപാടി ബുക്ക് ചെയ്യാൻ 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യാൻ പോയത്. കാരണം കടപ്പുറത്ത് ഇത് നടക്കുന്നതിനെതിരെ പല സ്ഥലത്തും പോയി പ്രസംഗിച്ചവരാണ്. അപ്പം അവിടെ ബുക്ക് ചെയ്യാൻ ആ സ്ഥലം എന്തിനു തിരഞ്ഞെടുത്തു, അത് ഒരു പ്രശ്നമല്ല. ഞാൻ അതിൻ്റെ മറ്റു രാഷ്ട്രീയ വശത്തിലേക്ക് പോകുന്നില്ല. അത് പലസ്തീൻ ഐക്യദാർഢ്യമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പ്, അതിൻ്റെ ജാള്യത മറക്കാൻ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ചിലരുടെ പ്രസംഗം വിവാദമായത് മാറ്റിമറിക്കാൻ വേണ്ടിയൊക്കെയാണ് എന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അവിടെ പലസ്തീൻ ജനവിഭാഗത്തെ ആക്രമിക്കുന്നതിനുള്ള രോഷം LDF സർക്കാരിന് നേരെയല്ല കാട്ടേണ്ടത്. ഇസ്രായേലിനെതിരെ നടത്തേണ്ട സമരം LDF സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ശരിയാണോ, അതൊക്കെ ബന്ധപ്പെട്ടവർ ചിന്തിക്കണം. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്ത് പോകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ചർച്ച ചെയ്ത് മറ്റ് സ്ഥലങ്ങൾ, കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ CPM നടത്തിയ സ്ഥലം തന്നെ ഒരു 400,000 ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാം. അതല്ല, അതിലും വളരെ കുറവ് ആളുകളാണ് അവിടെ ബുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതല്ലെങ്കിൽ വേറെ സ്ഥലമുണ്ട് കോഴിക്കോട്, എവിടെ വേണമെങ്കിലും പരിപാടി നടത്താം. കലക്ടർ തന്നെ ഈ ബീച്ചിനോട് ചേർന്നുള്ളൊരു സ്ഥലം പറഞ്ഞു, അത് നിലയിൽ സംസാരിച്ചു. അപ്പോൾ ചർച്ച ചെയ്ത് അത് ബന്ധപ്പെട്ടവർ അത് മനസ്സിലാക്കി പോകണം. അതിന് പകരം ഇത്തരം നിലപാടുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ജനങ്ങളാണ്, ജനങ്ങളിതൊക്കെ മനസ്സിലാക്കും. ഞങ്ങൾ അവിടെ തന്നെ നടത്തും, അങ്ങോട്ട് വന്ന് നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇത് പലരെയും ക്ഷണിക്കുകയാണല്ലോ. ഈ പറയുന്നവർ മാത്രം വിചാരിച്ചാൽ അവിടെ ആൾ വരില്ല, പുറമേ നിന്നുള്ള ആളുകളെയൊക്കെ ക്ഷണിക്കുന്നവരാണ്, ക്ഷണിക്കുകയാണ്. അവരെ അപമാനിക്കരുത്. ഒരു നിയമവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഉണ്ടാവരുത്. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ നിലയിലും അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൽ വേറൊരു വാശിയുടെ പ്രശ്നമോ മറ്റെന്തെങ്കിലും പ്രശ്നമില്ല. ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കണം.
രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇവിടെ സർക്കാർ തടയും അങ്ങനെ ഒരു ചർച്ചയാക്കാത്ത ലക്ഷ്യത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണോ? അങ്ങനെയാണോ ആര് പറയുന്നത്? അവര് പറഞ്ഞത് അങ്ങനെയാണോ? അല്ല, ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്ത് അതെ, അവരെന്തോ സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ അല്ലേ? അങ്ങനെ എന്തോ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ? അല്ല, അപ്പൊ ഇപ്പൊ ഈ ഗാസയില് നടന്ന സംഭവത്തിന്റെ ഒക്കെ ഉത്തരവാദി ആരാണ്? ഞാൻ എന്ന് പറയുന്നില്ല, ഈ സർക്കാരാണോ? അപ്പൊ യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഡി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ എം പി ഒ ഒക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ജനങ്ങൾ അളക്കട്ടെ. ഒരു പരിപാടി നടക്കുന്നതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയെ വളരെ നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയുടെ തൊട്ട് രണ്ടു ദിവസം മുമ്പ് അവിടെ മറ്റൊരു പരിപാടി നടത്തുമെന്ന് പറയുന്നത് ശരിയാണോ? അതെ, ഞാൻ ചോദിക്കും, നവകേരള സദസ്സ് കോഴിക്കോട് കടപ്പുറത്താന്ന് എന്ന് തീരുമാനിച്ചതാ? മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്, മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിത് നല്ല നിലയിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്ന് കേട്ടു അല്ലേ? അങ്ങനെ വന്നില്ലേ? ഇപ്പോൾ പറഞ്ഞാ, അപ്പോൾ പിന്നെ രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിലും മോശമാണ്. ഞാനിത് ഇപ്പോൾ എല്ലാവരും യോജിപ്പിച്ച് നല്ല ചർച്ച ചെയ്ത് പോകണമെന്നുള്ള ദൂരം പറഞ്ഞു, എന്നാൽ ഞാൻ രണ്ട് വർത്തമാനം പറയാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടുണ്ടോ? പലസ്തീൻ വിഷയത്തിൽ എന്തെങ്കിലും നിലപാടുണ്ടോ? 100 നേതാക്കന്മാരുണ്ടെങ്കിൽ 100 നിലപാട് പറയും. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളൊന്നും ഒറ്റപ്പെട്ടതിൻ്റെ പ്രയാസം തീർക്കാൻ ഞങ്ങൾ അത് ശരിയല്ല. പലസ്തീൻ വിഷയത്തിൽ ആദ്യം ഒരു നിലപാടെടുക്കുക. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് പ്രക്ഷോഭം നടത്തുന്നതിനും സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷേ സർക്കാർ ഒരു പരിപാടി നടത്താൻ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദി മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച ഒരു സ്ഥലത്ത് തൊട്ട് രണ്ടു ദിവസം മുമ്പ് ഒരു പരിപാടി കൊണ്ടുപോയി നടത്തും, അത് നടത്താൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് LDF സർക്കാർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ശ്രമം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ചോദ്യം. അതായത് കേരളത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്താൻ LDF സർക്കാർ അനുവദിച്ചില്ല എന്ന പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നടത്താൻ പറ്റുന്നത് പോലെ ഈ ഐക്യദാർഢ്യം വേറെ എവിടെ നടത്താൻ പറ്റും? ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് പറ്റുമോ? അപ്പം അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ പോണ്ട, പറയിപ്പിക്കണ്ട. ഇവർക്ക് പരിപാടി നടത്താൻ മറ്റ് സ്ഥലങ്ങൾ ഏർപ്പാട് ചെയ്യാൻ വേണമെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് വേണമെങ്കിൽ പറഞ്ഞുതരാം, എവിടെയാണ് നടത്തേണ്ടത് പറഞ്ഞുതരാം. എവിടെ നടത്തിയാലേ നല്ല കാര്യം, പക്ഷെ പ്രസംഗിക്കുന്നവരോട് നിലപാട് ഇന്നതാണ് പറയേണ്ടതുണ്ട്. പലസ്തീനിലെ പൊരുതുന്ന ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം പ്രസംഗം. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ, അങ്ങനെയാണ് എല്ലാവരും പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങളും കൂടാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.